പതിമൂന്നാം ഐ പി എൽ സീസണു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. താരസമ്പന്നമായതുകൊണ്ടും ആരാധക പിന്തുണ കൊണ്ടും ലോകത്തെ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസി ടൂർണമെന്റ് കൂടിയാണ് ഐ പി എൽ. ഇങ്ങനെയൊക്കെയാണെങ്കിലും നാണക്കേടായ ചില സംഭവങ്ങൾ ഐ പി എല്ലിൽ അരങ്ങേറിയിട്ടുണ്ട്. പരസ്പരം താരങ്ങൾ ഏറ്റുമുട്ടുന്നതും നമുക്ക് കാണേണ്ടി വന്നു. അതിൽ ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നാല് സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹർഭജനും ശ്രീശാന്തും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ. ഐ പി എല്ലിന്റെ ആദ്യ സീസണിലാണ് അങ്ങേയറ്റം മോശമായ ഈ സംഭവം അരങ്ങേറിയത്. ഇന്ത്യൻ താരങ്ങളായ ഹർഭജൻ സിംഗും ശ്രീശാന്തും തമ്മിലായിരുന്നു ഇത്. അന്ന് ഹർഭജൻ മുംബൈ ഇന്ത്യൻസിന്റെയും ശ്രീശാന്ത് കിങ്സ് ഇലവൻ പഞ്ചാബിന്റെയും ഭാഗമായിരുന്നു. മത്സരത്തിന് ശേഷം ഹർഭജനെ കളിയാക്കിയെന്ന കാരണത്താൽ ബാജിശ്രീയുടെ മുഖത്തടിച്ചു. ഇത് പിന്നീട് വലിയ വാർത്തയായി മാറി. എന്നാൽ ഒടുവിൽ ഹർഭജൻ പരസ്യമായി ക്ഷമ പറഞ്ഞു. പിന്നീട് ഇരുവരും നല്ല സുഹൃത്തുക്കളാവുകയും ചെയ്തു. വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ. 2013 ഐ പി എൽ സീസണിലായിരുന്നു ഇന്ത്യൻ താരങ്ങളായ വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും തമ്മിൽ ശക്തമായ വാക്പോരാട്ടം നടന്നത്. അന്ന് ഗംഭീർ കൊൽക്കത്തയുടെ നായകനും വിരാട് കോഹ്ലി ആർ സി ബി താരവുമായിരുന്നു. കോഹ്ലി പുറത്തായതോടെ ഗംഭീർ വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു. എന്നാൽ കോഹ്ലിക്ക് അതത്ര പിടിച്ചില്ല. കോപത്തോടെ കോഹ്ലി ഗംഭീറിന് നേരെ വന്നു. ഗംഭീറും വിട്ടുകൊടുത്തില്ല. ഇരുവരും കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ സഹതാരങ്ങൾ ഇരുവരെയും പിടിച്ചു മാറ്റി. രണ്ട് ലോകോത്തര താരങ്ങൾ ഇത്രയധികം അധപ്പതിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു. സ്റ്റാർക്കിനെ ബാറ്റ് കൊണ്ടെറിഞ്ഞ പൊള്ളാർഡ്. 2014 സീസണിലാണ് മുംബൈ താരം കിറോൺ പൊള്ളാർഡും ആർ സി ബിയുടെ മിച്ചൽ സ്റ്റാർക്കും പരസ്പരം ഏറ്റുമുട്ടിയത്. സ്റ്റാർക്ക് ഓടി പന്തെറിയാനെത്തിയപ്പോൾ പൊള്ളാർഡ് ക്രീസിൽ നിന്ന് മാറി. ഇതിൽ പ്രകോപിതനായ സ്റ്റാർക്ക് പൊള്ളാർഡിനു നേരെ പന്തെറിഞ്ഞു. തിരിച്ച് സ്റ്റാർക്കിന് നേരെ പൊള്ളാർഡ് ബാറ്റ് കൊണ്ടെറിഞ്ഞെങ്കിലും കയ്യിൽ നിന്ന് വഴുതി പോയതുകൊണ്ട് അപകടമുണ്ടായില്ല. പിന്നീട് മറ്റു താരങ്ങളും അമ്പയറും ചേർന്നാണ് പ്രശ്നം പരിഹരിച്ചത്. നേർക്കുനേരെ എത്തിയ ഗാംഗുലിയും ഷെയ്ൻ വോണും. 2008 ഇതിഹാസ താരങ്ങളായ ഗാംഗുലിയും വോണും ഏറ്റുമുട്ടിയത്. അന്ന് ഗാംഗുലി കൊൽക്കത്തയുടെയും ഷെയ്ൻ വോൺ രാജസ്ഥാന്റെയും ഭാഗമായിരുന്നു. ബാറ്റിംഗിനിടെ ഗാംഗുലിയുടെ ക്യാച്ച് സ്മിത്ത് എടുത്തെങ്കിലും ഗാംഗുലി മൈതാനം വിടാൻ വിസമ്മതിച്ചു. തേർഡ് അമ്പയർ ഗാംഗുലി നോട്ടൌട്ടാണെന്ന് വിധിച്ചതോടെ വോൺ കോപത്തോടെ ഗാംഗുലിക്ക് നേരെയെത്തി. ശക്തമായ വാക് പോരാട്ടമായിരുന്നു ഇരുവരും തമ്മിൽ അന്ന് നടന്നത്.